കൊള്ളൂല. നിന്നെ ആരടി കറി വെക്കാൻ പഠിപ്പിച്ചേ? മുഴുവൻ നശിപ്പിച്ചു. ആർക്കെങ്കിലും ഇത് കഴിക്കാൻ പറ്റുമോ? അതെങ്ങനെയാ? മറ്റുള്ളവരെ കൊല്ലാനും ചതിക്കാനല്ലേ അറിയൂ. അടുക്കളയെ കയറി നേരാമണ്ണം വെച്ചുണ്ടാക്കാൻ അറിയില്ല. എനിക്കാണെങ്കിൽ വിശക്കണം, എന്ത് ചെയ്യും? ഞങ്ങളെ പട്ടിണിക്കിടാനാണോ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത്? എനിക്ക് സംശയമുണ്ട്. ഇംഗ്ലീഷ് ഇഷ്ടമാണല്ലോ. പത്ത് തവണ തുടരണം. മോശം ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങളെ പട്ടിണി കിട്ടുന്നതിന് ശിക്ഷയാണിത്. ഏത്തോടാൻ അങ്ങനെയല്ല, ദാ കാലിങ്ങനെ പണച്ചു വെക്ക്, എന്നിട്ട് ഇടറി. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, എട്ട്, ഒമ്പത്, പത്ത്. പോരെ മക്കളെ. മുത്തശ്ശ ഏതായാലും ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ട, നമുക്കിതങ്ങ് കഴിക്കാം. എങ്കിൽ കഴിക്കാം, എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണം, കഴിച്ചോളൂ. കരുതിക്കൂട്ടി ദ്രോഹിക്കുക, ഇതാണ് അവസരം. രാഹുലിന്റെ ഫോണെടുത്ത് ഞങ്ങൾക്കെതിരെയുള്ള തെളിവ് നശിപ്പിക്കണം. കോണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതിന്. അവിടെ എങ്ങോട്ടേ പോണത്? കുറച്ച് ദേഷ്യം കാണും. ഫോൺ എവിടെ? ഈ ഫോൺ ഞാൻ ചൂടുവെള്ളത്തിലേക്കിടും, ഒക്കെ നശിക്കട്ടെ. തെളിവ് നശിപ്പിച്ചതിന് ശേഷം ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും. എനിക്കും പ്രേമിനും എതിരെയുള്ള തെളിവെല്ലാം ഇതിൽ തിളച്ചു മറിയട്ടെ. അവരുടെ ഒരു തെളിവ് ഇത് നശിപ്പിച്ചതിന് ശേഷം എന്റെ തനി രൂപം അവർക്ക് കാണാം. ഇടാൻ വരട്ടെ. ഫോൺ നശിപ്പിച്ച നിനക്കും പ്രേമിനും എതിരെയുള്ള തെളിവുകൾ നശിച്ചു എന്നാണോ നീ കരുതുന്നത്? താൻ ഇത് കാണും. എന്റെ ഫോണിലും മാത്രമല്ല കീർത്തിയുടെ ഫോണിലും തെളിവുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി എന്റെ ഫോണിങ്ങതാ, ഇനി അത് നശിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? ഇങ്ങോട്ട് തരാൻ ഞാൻ കാണാതെ എന്റെ ഫോൺ എടുത്തു, അത് നശിപ്പിക്കാൻ നോക്കി. അത് തെറ്റല്ലേ? തീർച്ചയായിട്ടും. തെറ്റ് ചെയ്തത് ചെയ്തു, ഇനി ഞാൻ ക്ഷമിക്കാൻ ഇവളെ എന്ത് ചെയ്യണം? മാപ്പ് പറയണം. ആ, എങ്കിൽ പറഞ്ഞോളൂ. പറയാൻ മാപ്പ് ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല. വെരി ഗുഡ്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്താ ഞാൻ എന്ത് ചെയ്യും? ഫോണിലുള്ള വീഡിയോ എല്ലാവരും കാണിക്കും, റോഷൻ അയച്ചു കൊടുക്കും. അപ്പോ ഇതൊക്കെ ഓർമ്മയുണ്ട്, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ചെയ്യില്ല. ആ, നീ വെള്ളം തളിച്ചു. ഇനി കുറച്ച് ചായപ്പൊടി ഇട്ട് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി കഴിച്ചോ. ഇപ്പോഴത്തേക്ക് ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ശ്രദ്ധിക്കണം, നമ്മളെ കൊല്ലാനുള്ള പകയുണ്ട് മനസ്സിലായി. നീ എന്റെ കയ്യിൽ നിന്ന് അടി എരന്ന് വാങ്ങിയതാ, എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല. കീർത്തിയായിരുന്നു നമ്മുടെ പൊതുശത്രു. അവൾ നിനക്കെതിരെ എന്തൊക്കെ ചെയ്തു? അവൾ നിന്റെ വിവാഹം മുടക്കാൻ പോലും ശ്രമിച്ചു. അപ്പോഴൊക്കെ ഞാൻ നിന്റെ ഭാഗം ചേർന്നു, എല്ലായ്പ്പോഴും നിനക്ക് വേണ്ടി സംസാരിച്ചു. ഇന്നിപ്പോ നീ അവൾക്ക് വേണ്ടിയിട്ട് എന്നെ വഴക്ക് പറയുന്നു. ഇത്രയും നന്ദിയില്ലാത്ത ഒരുവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോറി ചേച്ചി, എനിക്ക് അങ്ങനെ പെരുമാറേണ്ടി വന്നതാ. എന്താണ് കാരണം? അവളെ വഴക്ക് പറഞ്ഞതിന് നീ എന്നെ ശകാരിച്ചു. അവള് പറഞ്ഞിട്ടാണോ നീ അങ്ങനെ ചെയ്തത്? നിങ്ങൾ രണ്ടുപേരെ സൗഹൃദത്തിലായോ? എന്താ ഇത്ര പെട്ടെന്നുള്ള മനമാറ്റത്തിന് കാരണം? കീർത്തി എന്റെ ശത്രുവാ. അവളുടെ പക്ഷം ആര് ചേരുന്നോ അവരും എന്റെ ശത്രു തന്നെയാ. നിനക്കറിയാലോ അനുപമേ. നീ ഇവിടെ മരുമകളായി കയറി വരാൻ കാരണം ഞാനാ. ആ എന്നോട് നിനക്ക് ദേഷ്യം, നിന്നെ ഉപദ്രവിച്ചവളോട് നിനക്ക് സ്നേഹം. എത്ര പെട്ടെന്നാ നീയല്ല മറന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല ചേച്ചി, അങ്ങനെ മറക്കാൻ പറ്റൂ എനിക്ക്? കീർത്തി ഇപ്പോഴും എന്റെ ശത്രുവാ. അനുപമ ചേച്ചിയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ? പെരുമാറേണ്ടി വന്നതാ. എന്റെ കൈ ഇപ്പോ അമ്മിക്കല്ലിനിടയിൽ പെട്ട പോലെയാ. എന്തൊക്കെയാ നീ പറയുന്നേ? കാര്യമുണ്ട് ചേച്ചി, ഞാൻ ഒരിക്കലും മാറിയിട്ടില്ല, മാറുകയില്ല. കീർത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്ക് ഞാൻ കൊടുക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂടുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ കഴിയില്ല. ഒരു കാര്യത്തെ മാത്രം മാറ്റമില്ല. കീർത്തി എന്റെ ശത്രുവാണ്, ചേച്ചി എന്റെ മിത്രവും. ഇപ്പൊ ബോംബ് പൊട്ടിക്കുന്ന പറഞ്ഞു പോയിട്ട് ഒന്നും പറഞ്ഞില്ല അല്ലേ? താൻ സഹോദരിയാണെന്ന് കീർത്തിയോട് പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ അലയൊലി വീട്ടിലുണ്ടാവുമായിരുന്നു. എന്തേ നീ പറയാതിരുന്നേ? നിനക്ക് രാഹുലിനെ വേണ്ടേ? സഹോദരിയാണെന്ന് പറഞ്ഞ് എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെടും കീർത്തന. എന്റെ അച്ഛൻ വീട്ടിലുണ്ടെന്ന് ഞാൻ മുമ്പ് കീർത്തിയോട് പറഞ്ഞിരുന്നു. എന്റെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് അവൾ പലതവണ അച്ഛനെ കാണാൻ ശ്രമിച്ചതുമാണ്, പക്ഷെ കണ്ടില്ല. അന്നൊന്നും ഞങ്ങൾ സഹോദരിമാരാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കീർത്തി അച്ഛനും തമ്മിൽ അത്രമാത്രം സ്നേഹമുണ്ട്. ഞങ്ങൾ സഹോദരിമാരാണെന്നറിഞ്ഞ അച്ഛനെ കാണാനായി അവൾ വീട്ടിൽ വരും. അച്ഛനെ അവൾ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. അവളെ കണ്ട അച്ഛൻ കൂടെ പോവുകയും ചെയ്യും. അച്ഛനിപ്പോ വീട്ടിലില്ല എങ്കിലും വരുമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ വരും. സഹോദരിയാണെന്നറിഞ്ഞ് അവര് കാണും. എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെടും. അച്ഛനെ നഷ്ടപ്പെട്ട എന്താ, നിനക്ക് രാഹുലിനെ കിട്ടില്ലേ? നിനക്ക് രാഹുലിനോട് സ്നേഹമുണ്ടെന്ന് അച്ഛൻ അറിയോ? അറിയാം. അച്ഛൻ കീർത്തിയോട് ഈ കാര്യം പറയും. നിനക്ക് വേണ്ടി കീർത്തി വഴിമാറിത്തരും. രാഹുലിനെ നിനക്ക് കിട്ടും. നീ നിന്റെ അച്ഛന്റെ കാര്യം തൽക്കാലം മറന്നേക്ക്. എല്ലാം കീർത്തിയോട് തുറന്നു പറയണം. വൈകിയ നിനക്ക് ചിലപ്പോ രാഹുലിനെ നഷ്ടപ്പെട്ടേക്കാം. പെട്ടെന്ന് തന്നെ പറയാൻ നോക്ക്. ഞാൻ ഈ സത്യം കീർത്തിയോട് പറഞ്ഞ അമ്മയും മുത്തശ്ശിയും പ്രശ്നം ഉണ്ടാക്കും. ഇതിന്റെ പേരിൽ എനിക്ക് സ്വത്ത് വീതം തന്നൊന്നും വരില്ല. അതാണ് ഞാൻ പറയാത്ത. ഞാൻ തന്നെ പറയാൻ കീർത്തന. കീർത്തന പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. താതേതേതും തിത്തേതേതും താതേതേതും തിത്തേതേതും ഇത്തേതേതും താതേ തിത്തേ താതേതേതും തിത്തേതേതും താതേതേതും തിത്തേതേതും താതേതേതും തിത്തേതേതും താതേതേതും തിത്തേതേതും താതേ തിത്തിതേതേ താതേ തിത്തിതേതേ തേതേ തിത്തിതേതേ ദെൻ 1 2 3 4 5 6 7 8 താതേതേതം തിത്തേതേതം താതേതേതം തിത്തേതേതം താതേതേതം തിത്തേതേതം 1 2 3 4 5 6 7 8 1 2 3 4 തേതേതിതേതേ തേതേതിതേതേ 1 2 3 4 5 6 7 8. ടീച്ചർ, ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. നിക്ക്. വെള്ളം കുടിക്കാനല്ല, അവന്റെ പിറകെ നടക്കാനാ നീ പോകുന്നത്. ഇങ്ങനെ പിറകെ നടന്നിട്ട് എന്ത് നേടാന്? ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? അവരെ രണ്ടുപേരെയും തെറ്റിച്ചാൽ നിനക്ക് സ്കോപ്പ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിനായിട്ട് ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. സൂത്രം ഞാൻ പറഞ്ഞോ? വേണ്ട. ആ, രാഹുലിന് നിന്നെ ഇഷ്ടമായ അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആരെതിർത്താലും ഞാനത് നടത്തിത്തരും. അവര് തമ്മിൽ അത്ര ഡീപ്പ് റിലേഷൻ ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതുകൊണ്ട് തന്നെ രണ്ടിനെ അടർത്തി മാറ്റാൻ എളുപ്പമാണ്. എന്താ നീ ആലോചിക്കുന്നത്? കീർത്തി രാഹുൽ സാറിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് പറയണോ, അതോ രണ്ടുപേരെയും തെറ്റിക്കണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ എന്ത് പറഞ്ഞാലാ കീർത്തി ഒഴിഞ്ഞു മാറുക? എന്ത് ജാലവിദ്യ നിന്റെ കയ്യിലുള്ളത്? അതൊക്കെയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അവളുമായി സംസാരിക്കാം. ചെല്. ഇവളൊരു പാവമാണെന്ന് ഞാൻ കരുതിയത്. ഇവളാള് കൊള്ളാമല്ലോ. ഇങ്ങ് വാ. എന്താ എന്തിനാന്ന് അറിഞ്ഞാലേ നീ വരൂ. ഇങ്ങനെയാണോ ചെടികൾ നോക്കണത്? എന്തോ ഈ ചെടിച്ചട്ടി എങ്ങനെയാ പൊട്ടിയത്? എനിക്കറിയില്ല. നീ അറിയണ്ടേ? നീയല്ലേ ചെടികളൊക്കെ നോക്കണത്? നിന്നെ കൊണ്ട് ജോലി ചെയ്ത ദേഷ്യത്തില് നീ കരുതി കൂട്ടി ചെടിച്ചട്ടി പൊട്ടിച്ചല്ലേ? നീ പൊട്ടിച്ചത് തന്നെ. നിന്റെ ഭാവം കണ്ടാൽ അറിയാം. അടിച്ചതിന്റെ മുട്ടുകാലിയെ തല്ലി ഒടിക്കും. എടാ, നമ്മളോടുള്ള ദേഷ്യത്തിന് ഇവിടെ ഈ ചെടിച്ചട്ടി പൊട്ടിച്ചു. ഞാനല്ലേ പൊട്ടിച്ചത്. മിണ്ടരുത് നീ. എടാ, ഇങ്ങനെ പോയാ നമ്മൾ ഇവിടെയുള്ള ചെടികൾ മുഴുവനോട് നശിപ്പിക്കില്ലേ? മുത്തശ്ശാ, ചെടികൾ നശിച്ച പ്രശ്നമാണ്. പിന്നെ ഇവിടത്തെ ജോലി വലിയ റിസ്ക് ഉള്ളൊന്നല്ല. ഇതിന് പകരമായി നല്ല റിസ്ക് ഉള്ള ജോലി അകത്ത് കൊടുത്താൽ മതി. അത് ശരിയാ. എങ്കിൽ നീ ചെന്ന് മുറിക്കുള്ളിലുള്ള മാറാല മുഴുവൻ അടിച്ചു ജോലി. ഞാൻ ഈ ജോലി ചെയ്തോളാം. വേണ്ട, നീ പറഞ്ഞതനുസരിച്ചാ മതി. ചെല്ല്. ഈ സാധനം ആവഴിക്ക് അങ്ങോട്ട് പോകും. അതെ, ഞാനാണ് ചെടിച്ചട്ടി പൊട്ടിച്ചത്. അത് പിന്നെ അവളകത്തെ ജോലി ചെയ്ത തോട്ടൊക്കെ ആര് പരിപാലിക്കും? നിന്റെ അമ്മക്കാണെങ്കി വയ്യ. ഒരു തോട്ടക്കാരനെ വെക്കാം. ഒരു കിടിലൻ തോട്ടക്കാരന് എനിക്ക് പരിചയമുണ്ട്. അവനെ കൊണ്ടുവരാം. എങ്കിൽ എത്ര പെട്ടെന്ന് അവനെ കൊണ്ടുപോവാ. അതെ, അവളെന്താ ചെയ്യണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തന്റെ ഭാവം കണ്ടാൽ അറിയാം എന്തോ കള്ളക്കളി ഉണ്ടെന്ന്. താൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എന്നോടുകൂടി പറ. രണ്ടുപേരെയും തെറ്റിച്ചേ മതിയാവൂ. എന്താ അതിനൊരു വഴി? രാഹുൽ സാറിനായി ഞാൻ എന്തും ചെയ്യും. തൽക്കാലം ഞാൻ സഹോദരിയാണെന്നുള്ള കാര്യം കീർത്തി ചേച്ചി അറിയണ്ട. ഇതാണ് മിസ്റ്റർ റോഷൻ. ഓക്കെ, ഞാൻ ഈ ഫോട്ടോ തന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ. ഇയാൾ ദുബായിൽ വന്നിട്ടുണ്ട്. റോയൽ ഗ്രൂപ്പ് ഉടമ സൈമണുമായി ചേർന്ന് റോഷൻ ദുബായിൽ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് റോഷൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവൻ എവിടെയുണ്ടെന്ന് അറിയണം. എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തണം. എവിടെ അന്വേഷിക്കും? സൈമണിന്റെ അടുത്ത ആൾക്കാരുമായി നിനക്ക് നല്ല ബന്ധമുണ്ടല്ലോ. ആ വഴിക്കൊന്ന് അന്വേഷിക്കേ. ഞാൻ ശ്രമിക്കാം. എന്താ പ്ലാൻ? അയാളുമായി ചേർന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഏയ്, അതൊക്കെ സീക്രട്ടാ. എല്ലാം പിന്നെ പറയാം. താൻ ആദ്യം പറഞ്ഞ ജോലി ചെയ്യും. ഇതിന് നിനക്കിരിക്കട്ടെ. അമ്മയുടെ വക ഒരു സമ്മാനമായി കരുതിയാ മതി. താങ്ക്സ് അമ്മ. വില കൂടിയ നെക്ലസ് ആണ്, സൂക്ഷിക്കണം. സൂക്ഷിച്ചോളാം. പിന്നെ പെട്ടെന്ന് തന്നെ നീ ദുബായിലേക്ക് പോവാൻ നോക്കണം. ഞാൻ പോയാ നിങ്ങളെയൊക്കെ ആര് നോക്കും? ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? ഞങ്ങളെ കുറിച്ചാ നീ എപ്പോഴും ചിന്തിക്കുന്നത്. ഈ വീട്ടിലിപ്പോ നിറഞ്ഞു നിൽക്കുക. നീ എവിടെ നോക്കിയാലും നിന്നെ കാണാം, ഓരോ ജോലിയും ചെയ്ത്. ഇങ്ങനൊരു മരുമകളെ കിട്ടി ഞങ്ങള് പുണ്യം ചെയ്തവരാ. രാഹുലും കീർത്തിയും നീയും ഇപ്പൊ നല്ല അടുപ്പത്തിലാണെന്നതും സന്തോഷം തന്നെ. അഞ്ജലി മോളെ, ഈ നെക്ലസ് എങ്ങനെയുണ്ട്? അമ്മ സമ്മാനം കൊടുത്തതാ. നന്നായിട്ടുണ്ട്. ഹോ, എങ്ങനെ യുദ്ധം ചെയ്തവരാ രണ്ടുപേരും. ഇപ്പൊ സഹോദരിമാരെ പോലെയായി. അമ്മയ്ക്ക് സന്തോഷായി മക്കളെ. പുതിയ തോട്ടക്കാരൻ വരുന്നുണ്ട്. നിനക്ക് അയാളെ കാണണ്ടേ? चाणकत्तिന്റെ മണം എന്താണ് ഇവിടെ ഒരു ചാണകത്തിന്റെ മണം? ഇവിടെ പശുവൊന്നുമില്ലല്ലോ ചാണകട. ഈ ചാണകത്തിന് മണം കാരത്ത് വരുന്നതാണ് മുത്തശ്ശ. അതിനപ്പുറത്തെ വീട്ടിൽ പശു ഉണ്ടോ? മുത്തശ്ശൻ പറഞ്ഞിരുന്നില്ലേ ഒരു തോട്ടക്കാരൻ വേണമെന്ന്? ആ തോട്ടക്കാരനോടെ ഞാൻ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ തോട്ടക്കാരനോട് എത്തിന്ന് പറഞ്ഞു. തോട്ടക്കാരന് അടുത്തെത്തിന്റെ സൂചനയാണ് ഈ മണം. തോട്ടക്കാരന് ചാണകത്തിന്റെ മണോ? വരുമ്പോ ഒരു ചെറിയ വണ്ടിയില് ചാണകവും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഓ, ഇത്ര ദൂരത്തിനെ മണം അടിക്കാന്ന് വെച്ചാ ഇത് ഏത് പശുവിന്റെ ചാണക? തോട്ടക്കാരൻ എങ്ങനെ സഹിക്കണാവോ?